വായൂരും കോക്രട്ട് മേൽ മനസ്സിലെന്നും മായാത്ത രുചി. മതേതരത്വത്തിന്റെ മഹിത പാരമ്പര്യം സമ്മാനിച്ച ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായി. ഇന്നലെ വൈകിട്ട് 4:30 ഉത്സവത്തിന് കൊടിയേറി. ഓർക്കാട്ടേരി ശിവ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഇന്ന് 4:30 കൊടിയേറ്റത്തോടുകൂടി ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഓർക്കാട്ടേരി ശിവക്ഷേത്രം വന്നതിന് ശേഷം കൊടുങ്ങല്ലൂരിൽ നിന്നും ഭഗവതി ശിവസാന്നിധ്യം മനസ്സിലാക്കി ഓർക്കാട്ടേരിയിൽ എത്തി എന്നാണ് ഐതിഹ്യം. ഇന്ന് മകരം 16-ാം തീയതി എഴുന്നള്ളത്ത് പോകുന്ന പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് ദേവി എത്തിച്ചേരുകയും അവിടെ നിന്നും കുളിച്ച് ഈറൻ മാറ്റാൻ മറുതുണിയില്ലാതെ നിൽക്കുമ്പോൾ സമീപത്തുള്ള കായക്കൊടി തറവാട്ടിലുള്ള മുസ്ലിം തറവാട്ടിലുള്ള ഉമ്മ കാണുകയും അവർ ഉപയോഗിക്കുന്ന കാച്ചിമുണ്ട് ഈറൻ മാറ്റാൻ വേണ്ടി ദേവിക്ക് കൊടുക്കുകയുമുണ്ടായി. ദേവി വിശ്വരൂപം കാണിച്ചു. ഉപകാരസ്മരണ എന്നുള്ള നിലയിൽ ഇന്ന് ഓർക്കാട്ടേരി മുസ്ലിം പള്ളി പണിയാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും പ്രത്യുപകാരമായി എൻ്റെ ഉത്സവവേളയിൽ ചാർത്താനുള്ള കാച്ചുമുണ്ട് സമർപ്പിക്കണമെന്നും അരുളപ്പാടുണ്ടായി. ഇന്നും ഈ പ്രധാന ദിവസമായ ഇന്ന് കാലത്ത് 11 മണിക്ക് ഈ കായക്കൊടി പരമ്പരയിൽപ്പെട്ട മുസ്ലിം തറവാട്ടിൽ നിന്നും കാച്ചിമുണ്ട് ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കുകയുണ്ടായി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു കാലഘട്ടം സംരക്ഷിക്കപ്പെട്ട കാത്തുസൂക്ഷിച്ച മതസൗഹാർദ്ദവും സാമൂഹിക ഉച്ചനീചത്വങ്ങളിൽ നിന്നിരുന്ന ജാതീയ വ്യവസ്ഥകളിൽ പെട്ടിരുന്ന ഒരു കാലഘട്ടം ഈ ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും വളരെ കാലം മുന്നേ തന്നെ രൂപകൽപ്പന ചെയ്തത് ഈ പറയുന്ന എല്ലാവർക്കും ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന തരത്തിൽ പ്രത്യേകം ആരാധന സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മതമൈത്രിയുടെ കേദാര ഭൂമിയാണിത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഈങ്ങാളി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ റാങ്ക് ജേതാക്കളായ അനുശ്രീ എൻ കെ, അപർണ കെ, അമ്പിളി ടി, സോന വിനോദ് എന്നിവരെ വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ മൊമെന്റോ നൽകി ആദരിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഇ പ്രഭാകരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുനിയിൽ രവീന്ദ്രൻ സ്വാഗതവും സി കെ രാജീവൻ നന്ദിയും രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ ബിന്ദു കെ പി, ശിവദാസ് കുനിയിൽ, എൻ ബാബു, പുതിയടുത്ത് കൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന ഭഗവതി പുതുക്കുളങ്ങര എന്ന സ്ഥലത്ത് വെച്ച് കായക്കൊടി എന്ന മുസ്ലിം തറവാട്ടിലെ പാത്തുമ്മ എന്ന സ്ത്രീക്ക് ദർശനം നൽകിയെന്നും അതിന്റെ സ്മരണയ്ക്കായി ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ സ്ഥലം നൽകിയെന്നും പകരമായി ഉത്സവകാലത്ത് ദേവിക്ക് ചാർത്താൻ കാച്ചിമുണ്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്രേ. തുടർന്ന് കായക്കൊടി തറവാട്ടിൽ നിന്നാണ് ഭഗവതിക്കുള്ള കാച്ചിമുണ്ട് കൊണ്ടുവരുന്നത്. ഉത്സവം കൊടിയ
ചന്തയേറുന്ന ദിവസം തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ ഓർക്കാട്ടേരി ചന്തയ്ക്കും തുടക്കമാവാറുള്ളത്. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് തുടർച്ചയായ രണ്ടാം തവണയാണ് ചന്ത മാറ്റിവെക്കുന്നത്. 2020 ജനുവരിയിലാണ് ഓർക്കാട്ടേരിയിൽ അവസാനമായി ചന്ത നടന്നത്. ഓർക്കാട്ടേരി കന്നുകാലി ചന്ത ഏറെ പ്രസിദ്ധമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉരുക്കുകൾ എത്താറുണ്ട്. വടകരക്കാരുടെ ജനകീയ ഉത്സവം തന്നെയാണ് ഓർക്കാട്ടേരി ചന്ത. കാറുകളും ബൈക്കുകളും ചീറിപ്പായുന്ന മരണക്കിണർ, ആകാശത്തൊട്ടിൽ, കുട്ടികൾക്കുള്ള സ്പെഷ്യൽ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയെല്ലാം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആനന്ദം പകരുന്നവയാണ്. എല്ലാം ഇപ്പോൾ ഒരു ഓർമ്മകൾ മാത്രമായി ഒതുങ്ങി. പ്രീ വെഡിങ്, ഹൽദി, ബ്രൈഡൽ ഷവർ, പോസ്റ്റ് വെഡിങ്, പ്ലാൻ ചെയ്യാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാ? ഇതൊന്നും അല്ല മക്കളെ കല്യാണം. മുട്ടും പാട്ടും സൽക്കാരും പന്തല് നിറയെ ആളുകളും നിറഞ്ഞു നിക്കുന്ന ആഘോഷായിരുന്നു ഞങ്ങളെ കാലത്തെ കല്യാണം. നമ്മുടെ ഫാമിലിയിലെ കല്യാണം പോലെയല്ലേ? മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.